എത്തിയോ? എന്ത് പറ്റി രാജാ? എന്നെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നേ. എന്നാ പറ്റി? എന്റെ ഓഫീസിൽ ഒരു ആക്സിഡന്റ് ആയി. എന്ത് ആക്സിഡന്റ്? ഓഫീസ് ബിൽഡിംഗിന് തീ പിടിച്ചു. തീയോ? എന്നിട്ട് പൊള്ളിയോ? എനിക്കൊന്നും പറ്റില്ല, പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും പൊള്ളിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് സിഗരറ്റ് വലിക്കാനായിട്ട് വെളിയിറങ്ങിയ കാരണം എനിക്കൊന്നും പറ്റില്ല. ഭാഗ്യം നന്നായില്ലേ, ആ സമയത്ത് പുറത്തിറങ്ങാൻ വേണ്ടിട്ട് ദൈവം തോന്നിച്ചതാ. എന്നാൽ തിരക്കിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എത്ര ആൾക്കാരെ കൈയും കാലും ഓടിച്ചെന്നറിയോ? അജിത്തിനും നന്നായിട്ട് പരിക്ക് വെച്ചിട്ടുണ്ട്. അതെ, ഞാനൊന്ന് പ്രീതിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ പ്രീതി, ആ രാജേഷ് ഇപ്പൊ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിയുന്നേ. ആണോ നീ അറിഞ്ഞല്ലത്? അജിത്തിന് എങ്ങനെയുണ്ട്? അവരോടോ നല്ലപോലെ കൈക്കും കാലിനും ഒക്കെ പറ്റിയിട്ടുണ്ട് ഭാഗത്തിന്. സാരമില്ലടോ, കണ്ണി കൊള്ളേണ്ടത് പുരകത്ത് കൊണ്ടുവന്നങ്ങ് വിചാരിച്ചാ മതി. അത് ശരിയാ. ആ കമ്പനിന്ന് വിളിച്ചിരുന്നു, 25 ലക്ഷം രൂപ വീതം പരിക്ക് പറ്റിയ എല്ലാവർക്കും കോമ്പൻസേഷൻ ആയിട്ട് അവർ കൊടുക്കാന്ന് അവർ പറഞ്ഞിരുന്നു. അത് വലിയൊരു ആശ്വാസമായിട്ടാ എനിക്ക് തോന്നിയേ. എത്ര? 25. ഞാൻ പിന്നെ വിളിക്കേ, പിന്നെ വിളിക്കാം. ആ ഓക്കെ, ശരി ഓക്കെ. അതേലും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സ്മോക്ക് ചെയ്യുന്ന നിർത്തിക്കൊള്ളണം നിർത്തിക്കൊള്ളണം. ആ സമയത്താണ് നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാൻ വെളിയിൽ പോകാൻ തോന്നിയല്ലോ. എങ്കിലും 25 ലക്ഷം രൂപയെ ഒറ്റയടിക്ക് കൊണ്ടുപോയി നശിപ്പിച്ച്. എന്റെ ജാതകത്തിൽ പണ്ട് എഴുതിയിട്ടുണ്ട് ഈ മനുഷ്യനെ കൊണ്ട് എനിക്ക് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന്. 25 ലക്ഷം രൂപ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.